മരണമടഞ്ഞ ഒരു വ്യക്തി ശുദ്ധീകരണ സ്ഥലത്തു നിന്നും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുവെന്ന് ഭൂമിയിലുള്ളവർ എങ്ങനെ അറിയും? ഭൂമിയിലുള്ളവർക്ക് അതറിയാനുള്ള പ്രത്യേക വഴികളൊന്നും ഉള്ളതായി സഭ നമ്മെ പഠിപ്പിക്കുന്നില്ല. മറിച്ച് ശുദ്ധീകരണ ആത്മാക്കൾ സ്വർഗത്തിലെത്തിക്കഴിയുമ്പോൾ അവർ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും നമുക്ക് പ്രത്യേകമായി ദൈവാനുഗ്രഹം ലഭിച്ചു തുടങ്ങുകയും ചെയ്യും എന്നാണ് വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നതും ഇതിനൊരു തെളിവായിട്ട് നാം മനസ്സിലാക്കേണ്ടതും. ഈ ചോദ്യത്തിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഇതാണ്: നമ്മൾ എത്ര കാലം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? അവിടെ നിന്നും അവർ കയറിപ്പോയോ ഇല്ലയോ എന്നുള്ളത് എപ്രകാരമാണ് അറിയുക എന്നതും. മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്കു വേണ്ടിയും സഭ അവരെ ഔദ്യോഗികമായി വിശുദ്ധർ എന്ന് പ്രഖ്യാപിക്കുന്നതുവരെയും നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പല ശുദ്ധീകരണ ആത്മാക്കളും നേരത്തെ തന്നെ സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്ത വിശുദ്ധാത്മാക്കളും സ്വർഗത്തിലുണ്ടെന്നുള്ളതാണ് തിരുസഭയുടെ പഠനം. പിൽക്കാല തലമുറയ്ക്ക് അവരുടെ ജീവിതം മാതൃകാപരമാണെന്ന് സ്വർഗം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെ മാത്രമേ ഔദ്യോഗികമായി സഭ വിശുദ്ധരായി പ്രഖ്യാപിക്കുകയുള്ളൂ. മരിച്ചുപോയവരും ശുദ്ധീകരണ സ്ഥലത്തുള്ളവരും സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന വെറുതെയാകില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് അതിനുത്തരം. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം നടത്തുന്നത് കേവലം വ്യക്തിപരമായ പ്രാർത്ഥനയല്ല. ഈ ഭൂമിയിലെ സമരസഭ ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനസഭയ്ക്ക് വേണ്ടി നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണത്. അതുകൊണ്ട് തന്നെ ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കും നമ്മുടെ പ്രാർത്ഥനയുടെ ഗുണം ലഭിക്കുന്നുണ്ട്. അതിനാൽ നമ്മുടെ ജീവിതാന്ത്യം വരെയും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തുടരുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമാണ്. ഇതിലൂടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെയും വിശുദ്ധീകരണം സാധ്യമാകുന്നു എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്.